السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. سنه بهما نظرنا نور يمن كان ينعد واتساب جروب الله നല്ലവരായ പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ, ഓരോ ദിവസങ്ങളിലും നല്ല സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ നിങ്ങളെ ഇടപെടുന്ന ഇടപെടലുകൾ ഒരു നന്മയായി, ഒരു സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ, നമ്മൾ ഈ ദുനിയാവിൽ എന്ത് ചെയ്താലും ഒന്നെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. ഈ രണ്ടിലൊന്ന് ഏതെങ്കിലും രീതിയിൽ നമ്മളിലേക്ക് വന്നു ചേരും. ഇവിടുന്ന് എന്ത് ചെയ്താലും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യം ചെയ്താലും അതിന് വണ്ണമായ പ്രതിഫലമുണ്ട്. പക്ഷെ ആ നന്മ ചെയ്യുന്നതോടുകൂടെ ആ നന്മയുടെ വലുപ്പത്തിനനുസരിച്ച് പ്രതിഫലം കൊടുക്കുമ്പോൾ അതിനുള്ള നിയ്യത്താണ് പ്രധാനമായി പരിഗണിക്കപ്പെടുക. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്ത് നമ്മളിൽ ഉണ്ടാകുക. എല്ലാ അമലുകളും നിയ്യത്ത് കൊണ്ടാണ്. എത്ര നന്മ ചെയ്താലും അതിൻ്റെ പ്രതിഫലം ഇവിടുന്ന് ലഭിച്ചിട്ടില്ലെങ്കിലും പരലോകത്തുനിന്ന് ലഭിക്കണമെന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മളാരെ സഹായിക്കുകയാണെങ്കിലും നമ്മളാർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിലും നമ്മൾ തന്നെ എന്തെങ്കിലും നല്ല അമലുകൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പ്രതിഫലം ഇവിടുന്ന് ലഭിച്ചിട്ടില്ലെങ്കിലും പരലോകത്തുനിന്ന് ലഭിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാകുക. നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. ഇവിടെയൊക്കെ ഒരു ചൊല്ലുണ്ട്, നിയ്യത്ത് പോലെ മയ്യത്ത്. ഒരു മനുഷ്യൻ എങ്ങനെ മരിക്കണം, എവിടുന്ന് മരിക്കണം എന്നൊക്കെ അവൻ്റെ നിയ്യത്ത് എന്താണ് അതുപോലെ ഉണ്ടാവും. അല്ലാഹു നല്ല രീതിയിൽ ജീവിക്കാനും നല്ല രീതിയിൽ മരണപ്പെടാനും നമുക്കൊക്കെ തോഫിക്ക് തട്ടെ. ആ ചെയ്യുന്ന അമലിൽ ഇഖ്ലാസ് കൂടി കൊണ്ടുവരിക. ആ ഇഖ്ലാസ് അല്ലാഹുവിൻ്റെ മാർഗത്തിലൂടെയാവുക. ആർക്കെങ്കിലും നന്മ ചെയ്ത് അവർ നമ്മളെ പറ്റി എന്തെങ്കിലും മോശത്തരം പറയുമ്പോൾ നമ്മളോട് പെട്ടെന്ന് പറഞ്ഞു, ആ ഓൻ എന്നോടത് ചെയ്യണം, അവൻ എന്നോടത് പറയണം, കാരണം അവനിക്ക് ഞാൻ ഇന്ന ഗുണങ്ങളൊക്കെ ഇന്നതൊക്കെ ചെയ്തത് ഞാനാ, അവൻ്റെ വീട്ടിൽ ഇന്ന ചെയ്തത് ഞാനാ, അവന് ജോലിക്ക് വേണ്ടി ഇന്ന ചെയ്തത് ഞാനാ, അവനെ ജോലിയിൽ കൊണ്ടുവാക്കിയത് ഞാനാ. ഉദാഹരണത്തിന് കഷ്ടപ്പെടുന്ന ഒരുത്തനെ ചിലപ്പോൾ നമ്മൾ ഗൾഫ് കൊണ്ടുപോകും. ഗൾഫിൽ കൊണ്ടുപോയാൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ അത്യാവശ്യ പൈസക്കാരനായിട്ടുണ്ടാവും അവൻ. ഒരുപക്ഷെ നമ്മളെക്കാളും വലിയ പൈസക്കാരനായിട്ടുണ്ടാവും അവൻ. അവനെന്തെങ്കിലും നന്ദികേട് നമ്മളോട് ചെയ്താൽ നമ്മൾ പറയും, 10-15 വർഷം മുമ്പ് അവൻ്റെ കഥ, ഞാനാണ് അവനിവിടെ കൊണ്ടുവന്നത്. ആ ഒരു വർത്തമാനം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ മുഴുവൻ 15 വർഷത്തെ നന്മയും നഷ്ടപ്പെട്ടു പോകും. ആർക്കെന്ത് നന്മ ചെയ്താലും ആ നന്മകളൊക്കെ നമ്മൾ മറച്ചു വെക്കുകയും ഇഖ്ലാസോടുകൂടെ നന്മകൾ ചെയ്യുകയും
ഏത് അമലുകൾ ചെയ്യുകയും ഇഖ്ലാസോടുകൂടെ അമല് ചെയ്യാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിയ്യത്ത് നന്നാക്കുക, ഇഖ്ലാസുള്ളവരാകുക, മുത്തഖീങ്ങളാവുക, മുഫ്ലിഹീങ്ങളാകുക, മുഅ്മിനീങ്ങളാകുക. എന്നാൽ മുത്തുനബിയോടുകൂടെ ഫിർദോസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് വിടാൻ കഴിയും. അല്ലാഹു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെയൊക്കെ സഹായിക്കട്ടെ, മഹാമാരിയിൽ നിന്ന് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, ലോകരാജ്യങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. മഹാമാരിയിൽ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സ്വർഗം നൽകട്ടെ, അവരെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഈമാനോടുകൂടെ ഇസ്സത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ. ദുആ വസിയത്തോടെ അലി യമാനി പന്തിപ്പോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.